ഹലോ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്നിവിടെ പറയാൻ പോകുന്നത് തേങ്ങാ ചോറ് ഉണ്ടാക്കലാണ്. അത് മലപ്പുറം സ്റ്റൈലിൽ. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഓൾറെഡി കാണിച്ചു തരുന്നുണ്ട്. ചീരുള്ളി വേണം, പിന്നെ അതിനാവശ്യമുള്ള ഉലുവ വേണം, ചോറ് വേണം. ചോറ് ഞങ്ങളിവിടെ ഒന്നര ഗ്ലാസ്സാണ് ചോറ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് സാധനം എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ, തേങ്ങ തന്നെ. ആ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റിന് മുമ്പേ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ഇതിന് ഏറ്റവും കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ ബീഫാണ്. ബീഫ് തന്നെ വേണം കേട്ടോ. പിന്നെ ഇത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നമ്മളെല്ലാവരും കൂടെ മിക്സ്, ഇതെല്ലാം കൊടുത്തിട്ട് മിക്സ് ആക്കണം. മിക്സ് ആക്കുക വെച്ചാൽ ഇതാ ഈ ഫോട്ടോയിൽ കാണുന്ന വീഡിയോയിൽ കാണുന്ന മാതിരി കംപ്ലീറ്റ് എടുക്കുക, മിക്സ് ആക്കുക. ഇതിപ്പോൾ ഒന്നര ഗ്ലാസ് ആയിരിക്കും ഏകദേശം കാമുറി. പിന്നെ തേങ്ങയാണ് വേണ്ടത്. എന്നിട്ട് എല്ലാം കൂടെ എടുക്കുക, മിക്സ് ആക്കുക, കുഴച്ച് കുഴ 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 കുഴയാന്ന് കുഴച്ചുകൊണ്ടിരിക്കുക. കുഴക്ക് എത്ര കുഴക്കണം എന്നുള്ളതല്ല, അത് ഫുള്ള് ഉണ്ട് സെറ്റായി വരുന്ന വരെ കുഴച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ കുഴച്ച് കൊണ്ട് തന്നെ ഇരിക്കുക. കുഴച്ച് കുഴച്ച് കുഴച്ച്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൽ ഉപ്പിടാൻ ആരും മറക്കരുത്. നമ്മളെന്ത് ചെയ്യുക, കുറച്ച് ഉപ്പിടുക്കുക. അതിലാവശ്യത്തിനുള്ള എങ്ങനെയാ വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പിടുക. അപ്പോൾ ഫോട്ടോയിൽ കാണുന്ന മാതിരി നിങ്ങൾ എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ടുകൊണ്ടിരിക്കുക. ഓക്കെ. പിന്നെ അടുത്ത പ്രോസസ്സ് വെള്ളമൊഴിക്കലാണ്. വെള്ളമൊഴിക്കൽ എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, മട്ടരി. അതിലേക്കൊരു മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒഴിക്കുക. മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസ് മട്ടരിക്ക് ആണിപ്പോൾ ഇവിടെ ഞങ്ങൾ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോർമലി കുക്കറിലല്ലാതെ ആകുമ്പോൾ എത്ര വേണ്ടിച്ച് അതിനനുസരിച്ചുള്ള നിങ്ങളെ നോക്കുക. ഏകദേശം ഈ ഒരു ലെവലിൽ എടുക്കുക. പിന്നെ അടുത്ത് പ്രോസസ്സ് വിസിലടിക്കണം. അത് നിങ്ങൾ അടിച്ചാൽ പോരാ, കുക്കർ തന്നെ അടിക്കണം കേട്ടോ. അത് ചൂടായിട്ട് താനെ വിസിലടിക്കണം. അപ്പോൾ വിസിലൊക്കെ അടിച്ച് അഞ്ചാറ് വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എടുത്ത് നോക്കിയാൽ ഇതാ കാണുന്നു നിങ്ങളുടെ മുമ്പിൽ എന്ത്, തേങ്ങാ ചോറ് റെഡി. ഈ ഒരു പരുവത്തിലാവും വെള്ളം ഫുള്ള് വറ്റിയിട്ടുണ്ടാവും, നല്ല സെറ്റായിട്ട് തേങ്ങാ ചോറ്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയില്ല, തേങ്ങ കുറച്ച് കൂടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റി ഫുഡാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, എങ്ങനെയാലും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാവും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് ഞങ്ങളെ തേങ്ങാ ചോറ്. ഇതിലേക്ക് കോംബോ ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ്, അതെ, പോത്ത് ഇറച്ചിച്ചാറ്. പിന്നെ ഞങ്ങൾ ചെറിയ സൈഡ് ഡിഷ് ആയിട്ട് ഇവിടെ ഉറുമാനും